மாட்டின் டகாலா துணி கட்டியிருக்கும். துணியும் அவ்வளவு ஸ்போஞ்சும் எவ்வளோ இது கட்டி இதை வச்சுட்டு பின்னி தைச்சிருக்கணும். ആദ്യം തുണിയും സ്പോഞ്ചും സൂചി നൂലും ഉപയോഗിച്ച് തയ്ച്ച് വെക്കുന്നു. പഴയ തയ്യൽ മെഷീൻ ആയതുകൊണ്ട് സ്പോഞ്ച് തയ്ക്കുന്നത് തയ്യൽ മെഷീൻ പിടിക്കുന്നില്ല. വളരെ പാടുപെട്ടാണ് തയ്യൽ മെഷീൻ നീങ്ങുന്നത്. അതുകൊണ്ട് ആദ്യം സൂചി നൂലുപയോഗിച്ച് തയ്ച്ച് വെക്കുന്നു ചുറ്റിലും. പാഡ് മാറ്റിലുള്ള തുണിയിലും സ്പോഞ്ചും കൂട്ടി തയ്ച്ചിട്ട് മൂന്ന് സൈഡ് കംപ്ലീറ്റ് തയ്ച്ചു. നാലാമത്തെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചു. ഇനി തയ്യൽ മെഷീനിൽ ഇത് അടിച്ചതിന് ശേഷം ഗ്യാപ്പിൽ കൂടി തുണി മറിച്ചെടുക്കുന്നു. മറിച്ച് നല്ല വശം പുറത്തെടുത്ത് തുറന്ന് ഓപ്പണിങ്ങിൽ വീണ്ടും തയ്ച്ച് മടക്കി തയ്ച്ച് വെച്ച് ക്ലോസ് ചെയ്തു. ഈ മാറ്റ് തൂക്കിയിടാനായിട്ട് ഒരു കുഴ പിടിപ്പിക്കുന്നുണ്ട്. കുഴക്കുള്ള വള്ളി അകത്തേക്ക് വെച്ച് കൂട്ടി തയ്ക്കുന്നു. മാറ്റിൻ്റെ ആവശ്യം കഴിയുമ്പം തൂക്കിയിടാം, അല്ലെങ്കിൽ ഇളക്കി ഉണങ്ങാൻ നേരത്ത് തൂക്കിയിടാം. അതിനൊക്കെ പ്രയോജനപ്പെടും വള്ളിയുണ്ട്. ഇപ്പോൾ പാട മാറ്റിൻ്റെ മൂന്ന് വശത്തും തയ്ച്ചു കഴിഞ്ഞു. ഒരു കോർണറിൽ തയ്ക്കാതെ ഒരു ഗ്യാപ്പ് വിട്ടു. ആ ഗ്യാപ്പിൽ കൂടെ ഇത് അകം നല്ല വശത്തും പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ച തയ്യൽ അഴിച്ച് മാറ്റുന്നു. പിന്നെ അരിയിൽ ഒക്കെ അറ്റം കുറച്ച് കത്രി കൊണ്ട് വെട്ടി നീക്കാൻ എളുപ്പത്തിന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം കോർണറൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി വെട്ടിവിടുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നല്ല സ്പർശം എടുത്തു.
chapathi floor mat ready. Chapathi vettaga kalli isu vetta kuriya kedaiyum ippol maatinte naalu vasham orikkal kooda thaichu finish cheyunu. ആവശ്യം കഴിഞ്ഞിട്ട് കൈ ഉണങ്ങിയത് സ്ലാബ് ഉപയോഗിക്കുന്ന മാറ്റ് സ്ലാബ് മാറ്റ് പത്തി പൊടി ഇവിടെ വേണം. വെള്ളയില് വെള്ളയിട്ടിട്ടുണ്ട്, വെള്ളയിട്ടിട്ടുണ്ട്.